ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ അഹമ്മദാബാദ് ട്രക്കിൻ്റെ രണ്ടാം ദിവസമായിട്ടാണ്. ഞാൻ പുലർച്ചെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുറച്ചൊന്ന് ലൈറ്റ് വന്നപ്പോൾ പുറത്തിറങ്ങി ടൈം ലാസ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വീണ്ടും ടെൻറ്റിനകത്ത് തന്നെ കയറി കൂടി. നല്ല അടിപൊളി തണുപ്പാണ് പുറത്ത്. ഇന്നലെ നൈറ്റൊക്കെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. സ്ലീപ്പിംഗ് ബാഗിന് അകത്തായിട്ട് കൂടി അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 6 മണിയായി കാണും. മറ്റുള്ളവരൊക്കെ പതിയെ പതിയെ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെളിച്ചവും വന്നു. അങ്ങനെ ഞാനും പതിയെ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്നലെ വന്നപ്പോൾ തന്നെ കുറച്ച് ദൂരമായിട്ട് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എന്തായാലും ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അതൊന്ന് പോയി കാണണം. ഇന്ന് 7 മണിക്ക് ട്രക്കിംഗ് തുടങ്ങുമെന്നാണ് ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സമയമുണ്ട്, പോയി വരാം. ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന അരുവിയാണിത്. ഇതിൻ്റെ ആ കളകലാരവം കേട്ടായിരുന്നു ഇന്നലെ ഉറങ്ങിയത്. അതിൻ്റെ അരികിലൂടെ നടന്നെത്തിയത് ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം. എന്തായാലും അതിനടിയിലേക്ക് ഇറങ്ങാനുള്ള സാഹസത്തിനൊന്നും മുതിരുന്നില്ല. എൻ്റെ പൊന്നോ, തണുത്ത് മരവിച്ചു പോകും. ഡയറക്റ്റ് ഐസ് ഉരുകി വരുന്ന വെള്ളമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനത് കണ്ടുവന്നു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഉപ്പുമാവ്, ബ്രെഡ്, ചായ, ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും സമയം 8 മണി. അതിന് ഗൈഡിൻ്റെ നല്ല ചീത്തയും കേട്ടു. ഇന്നലെ തന്നെ അവർ പറഞ്ഞതാണ് 7 മണിക്കെങ്കിലും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഇരുട്ടാകും മുൻപ് അടുത്ത ക്യാമ്പിലെത്താൻ പറ്റില്ല. എന്തായാലും ഞാൻ നേരത്തെ തന്നെ റെഡിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒഴിവായി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തേക്കുള്ള ലഞ്ച് പാക്കറ്റൊക്കെ വാങ്ങി രണ്ടാം ദിവസത്തെ ട്രക്കിംഗ് ആരംഭിച്ചു. ഇന്നലെ നിങ്ങൾക്കറിയാലോ 3 കിലോമീറ്റർ ആയിരുന്നു ട്രക്കിംഗ്. ആ 3 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പെട്ട പാട്. എല്ലാവരും ഒരു വഴിക്കായിരുന്നു അത് തീർത്തപ്പോഴേക്കും. പക്ഷേ ഇന്ന് 9 കിലോമീറ്ററാണ് ട്രക്കിംഗ്. എന്താവോ എന്തോ. ഇന്നലെ 3 കിലോമീറ്റർ എടുത്തത് 3 മണിക്കൂർ. ഇന്നത്തെ പോലെ വഴിയാണെങ്കിൽ മിനിമം 9 മണിക്കൂർ എടുക്കും ഇന്നത്തെ ക്യാമ്പിലെത്താൻ. ബാലുക്കകേര എന്നാണ് ഇന്നത്തെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര്. ഒരു 5 മണിക്കെങ്കിലും അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷ. വാ നോക്കാം. അങ്ങനെ കുറച്ച് ദൂരം കയറിയിട്ടുണ്ടാവും. അപ്പോഴാണ് കണ്ടത് ഞങ്ങളുടെ പിന്നാലെ കുറേ കുതിരകൾ കയറി വരുന്നുണ്ട്. കുതിരകളെന്ന് പറയാൻ പറ്റില്ല, മ്യൂൾസ് എന്നാണ് ഇവരെ വിളിക്കുക. ഞങ്ങൾ ഇന്നലെ താമസിച്ച ക്യാമ്പ് പൊളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ. ഇവിടെ ഇവരുടെ പുറത്താണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുന്നേ ഇവരും ഈ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നവരും അവിടെ എത്തും. എന്നിട്ട് ഒക്കെ സെറ്റാക്കും. നമ്മളീ പാക്കേജ് എടുത്ത് പോയുള്ള ഒരു ഗുണം ഇതാണ്. താമസത്തെ കുറിച്ചിട്ടും ഭക്ഷണത്തെ കുറിച്ചിട്ടും ഒന്നും വേവലാതി ആകേണ്ട ഒരാവശ്യമില്ല. ഒക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്യും. അല്ലേ, നമ്മൾ ഈ ഫുഡും ടെൻ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസും ഒക്കെ ആയി നമ്മൾ കയറണം. അത് അത്ര ഈസി അല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. ഇതേ മഴ പെയ്തു. പൊതുവെ ഇവിടെ മഴ സീസണാണ്, പക്ഷെ ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല. മഴ കൂടെ ഉണ്ട്, പിന്നെ കയറാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ സമയം കൂടുതലെടുക്കും. അതുമാത്രമല്ല, ആൾട്ടിറ്റ്യൂഡും ഹൈറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കയറിയത് 3000 മീറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് 3700 മീറ്ററിലോട്ട് കയറണം. എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഓക്സിജൻ്റെ അളവ് കുറയും, ഒപ്പം നമ്മുടെ കിതപ്പും കൂടും. ആ അതൊന്നൊരു ഇഷ്യൂ അല്ല, വാ നമുക്ക് നോക്കാം. Hi. How are you? Hi. You want to go this way? Go.
കുറേ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ട്രക്കിങ്. ഓരോ കയറ്റം കയറിയും പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്താണ് പോക്ക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു റിവർ ക്രോസിംഗ് ഏരിയയിലെത്തി. ഈ ക്രോസിംഗാണ് ഇന്നലെ ഗൈഡ് പറഞ്ഞത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്ത് ഒരു കുഞ്ഞരുവി, ഇത് കിടക്കാനാണോ പാട് എന്നൊക്കെ. സംഭവം ചെറിയ അരുവിയൊക്കെ തന്നെയാണ്, പക്ഷേ വെള്ളത്തിൻ്റെ തണുപ്പാണ് ചലഞ്ച്. ഐസ് ഉരുകി വരുന്ന വെള്ളം, ഒപ്പം മോർണിംഗ് ടൈം, പിന്നെ മഴയും. എൻ്റെ അമ്മോ, വേറെ വഴിയില്ല, ഇത് കടന്നാൽ മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവരും ഷൂ ഒക്കെ അഴിച്ച് അരുവി കടക്കാൻ റെഡിയായി. ഞാനും ഷൂ ഒക്കെ അഴിച്ച് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടുണ്ട്. ഗൈഡാണ് ഏറ്റവും മുന്നിൽ, തൊട്ട് പിറകെ ഞാൻ, പിന്നെ മറ്റുള്ളവർ കൈയൊക്കെ കോർത്ത് പിടിച്ച് കടക്കുകയാണ്. ബാക്കി അപ്പുറത്തെത്തിയിട്ട് പറയാട്ടാ. എൻ്റെ അമ്മോ, നല്ല ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, കുറേ സൂചി കൊണ്ട് ഇങ്ങനെ കാൽ കുത്തുമ്പോഴുള്ളൊരു സുഖമില്ലേ, അത് കുറച്ച് സമയം എടുത്തല്ലോ അത് കടക്കാൻ. എന്തായാലും നല്ലൊരു ചലഞ്ച് ആയിരുന്നു. ഇനിയും ഉണ്ടാവോ ഇങ്ങനെയുള്ള ചലഞ്ചുകൾ? കാലൊക്കെ മരവിച്ച് നടക്കാൻ പറ്റാത്ത പോലെയാണിപ്പോൾ. കുറച്ച് നേരം അവിടെ ഇരുന്ന് തിരുമ്മൊക്കെ റെഡിയാക്കി. നല്ല അടിപൊളി വിഷ്വൽസ് ആട്ടാ ഈ കാട്ടുചെടികൾക്കിടയിലൂടെ ഇങ്ങനെ കാണാൻ. എന്താ ഭംഗിയല്ലേ ഈ ചലഞ്ചൊക്കെ? എന്ത്, വീട്ടിലിരുന്നാൽ ഇതൊക്കെ പിന്നെ കാണാൻ പറ്റുമോ അല്ലേ? എന്തായാലും വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ല കേട്ടോ. കുടിക്കാൻ നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. ചെറിയൊരു കുപ്പി മാത്രം കരുതിയാൽ മതി. തിരുമ്പോൾ തിരുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ അരുവികളുണ്ട് നടക്കാൻ. അങ്ങനെ കാലിൻ്റെ മരവിപ്പൊക്കെ ഒന്ന് മാറിയപ്പോൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറേ മ്യൂൾസ് കടന്നു വരുന്നുണ്ട്. അവർ വരുമ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം ചെയ്യില്ല, അവർ നമ്മളെ തട്ടിയിട്ട് അങ്ങ് പോകും. അത് മാത്രമല്ല, ഇത്ര വെയിറ്റൊക്കെ എടുത്തിട്ട് അവരെ വരുന്നതല്ലേ, പാവങ്ങൾ. കുറച്ച് ദൂരം നടന്നപ്പോൾ ദേ ഇവിടെ എത്തി. ഇതാണ് ജവറ ബേസ് ക്യാമ്പ്. ഹംദാബാദ് ട്രക്കിങ്ങിൻ്റെ ഇടയിലെ ക്യാമ്പ് അടിക്കുന്ന വേറൊരു സ്ഥലമാണിത്. പക്ഷേ ഇതല്ല ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് കേട്ടോ, അത് ഇനിയും കുറേ ദൂരം പോകണം. ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പൊക്കെ ഉണ്ട്. എന്നാലും ഇവരെ സമ്മതിക്കണം ഇവിടെയൊക്കെ കൊണ്ട് ഷോപ്പ് ഇടാൻ. ഈ ട്രക്കിങ്ങിന് വരുന്ന ആളുകളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണിത്. വില കൂടുതലാണ്, പക്ഷേ ഇവരിവിടെ എത്തിച്ച് വിളിക്കുന്നതല്ലേ. ഇനിയിപ്പോൾ 10 മടങ്ങ് കൂടുതൽ മേടിച്ചാലും അത് ജസ്റ്റിഫൈഡ് ആണ്. ചായ, മാഗി, ബിസ്ക്കറ്റ് അങ്ങനെ ഒക്കെ കിട്ടും. അപ്പോഴേക്കും സമയം 12 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കൊണ്ടുവന്ന ലഞ്ച് പാക്കറ്റ് എടുത്ത് കഴിക്കാൻ എല്ലാവരോടും ഗൈഡ് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സ്ഥലം കിട്ടില്ലത്രേ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് എത്തുന്നത് വരെ. ഈ ക്യാമ്പ് സൈറ്റും കിടുവാണ് കേട്ടോ. കുറേ മലകൾക്കിടയിൽ ഇങ്ങനെ തുറസ്സായി കിട്ടുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ ക്യാമ്പുകൾ സെറ്റ് ചെയ്യുന്നത്. ആ കാണുന്ന മല കടന്നു വേണം അപ്പുറത്തെത്താൻ. അതിൻ്റെ അപ്പുറത്ത് എവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ്. കുറച്ചു നേരം അവിടെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ട്രക്കിംഗ് ആരംഭിച്ചു. ഞാൻ പറഞ്ഞില്ലേ നല്ല ഒന്നൊന്നര കയറ്റാണ് ഇനി കയറാനുള്ളത്.
അങ്ങനെ അവിടെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് വീണ്ടും കുറേ ദൂരം വന്നു. 3 മണിയായപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലെത്തി. ഇതാണ് ബാലുക്കകര ക്യാമ്പ് സൈറ്റ്. ഏതായാലും 5 മണിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും പക്ഷേ നേരത്തെ എത്തി. ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂസ്. ചിക്ക ക്യാമ്പ് സൈറ്റിനെക്കാളും കിടും. ക്യാമ്പിലെത്തിയ ഉടനെ ഗൈഡ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ചെറിയ വ്യായാമമൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ലോങ് ട്രക്കിങ്ങിൻ്റെ ആയാസവും മേലുവേദനയൊക്കെ പോകാനാണ് അത്ര ഇത്. സമയം 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല തണുപ്പാണ് ഇപ്പോൾ തന്നെ. ഇതെ, ഞങ്ങളിപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ബോഡി ഓൾറെഡി വാമാണ്, എന്നിട്ടും നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ആഹാ അടിപൊളിയായിരിക്കും. എന്തായാലും കുറേ ടീ ഷർട്ടൊക്കെ ഉണ്ട്, ലെയർ ലെയറാക്കി ഇടാം. ഈ ബാലുക്കകര ക്യാമ്പ് സൈറ്റാണത്രേ ഈ ട്രക്കിങ്ങിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പ്. ഇതിപ്പോൾ 2-ാമത്തെ ക്യാമ്പ് സൈറ്റാണ്. ഫസ്റ്റ് ഡേ ചിക്ക, അത് നിങ്ങൾ കണ്ടതല്ലേ, അത് വേറൊരു തരത്തിലുള്ള ബ്യൂട്ടി ആയിരുന്നു. പക്ഷേ ഇത് ഒരു രക്ഷയില്ലടാ, അടിപൊളി. ചുറ്റിലും മതിൽ കെട്ടിയ പോലെ മലകൾ, നല്ല തുറസായ സ്ഥലം, പേരറിയാത്ത കുറേ ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ അങ്ങിങ്ങായിട്ട് കുറേ കളർഫുള്ളായിട്ടുള്ള ടെൻ്റുകൾ. വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഏകദേശം 12,000 അടി ഉയരത്തിൽ ഇങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കാനാണ് ഈ പെടാപാടൊക്കെ പെട്ടതെന്ന് ഓർക്കുമ്പോൾ അതൊക്കെ എന്ത് എന്നൊരു തോന്നലാണ് ഇപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇവിടെ വന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. കുറേ നേരം ഞാൻ അവിടെ കറങ്ങി നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. 6 മണിയായപ്പോൾ, ഇനി പുറത്ത് നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പായപ്പോൾ ഞാൻ ടെൻറ്റിൽ കയറി. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ പോകും, ഫുഡ് കഴിച്ച് വേഗം ഉറങ്ങണം. നാളെയാണ് ഹംദാപാസ് ക്രോസ് ചെയ്യുക, ഏറ്റവും ഹൈറ്റിലോട്ടുള്ള യാത്ര. അപ്പോൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നാളെ വീണ്ടും തുടരും. അതുവരെ ബൈ ബൈ. Thank you.